പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഹാകവി കുമാരനാശന്റെ 150th ജന്മദിനമാണിന്ന്. കവി, സാഹിത്യകാരൻ, സംഘാടകൻ, പത്രപ്രവർത്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, പ്രജാസഭാംഗം തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ ആ മഹാത്മാവിന്റെ പേരിനോട് ചേർത്ത് വെക്കാനുണ്ട്. മഹാകാവ്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും അദ്ദേഹം എഴുതിയതെല്ലാം മഹത്തരമായിരുന്നു. ഏതാണ്ട് 100 വർഷം മുമ്പ് കവിതയുടെ പോസിറ്റീവായ ഒട്ടേറെ ആശയങ്ങൾ കേരളീയ സമൂഹത്തിന് പകർന്നു നൽകിയ സ്നേഹഗായകനും എഴുത്തുകാരനുമായിരുന്നു കുമാരനാശൻ. സ്നേഹം എന്ന ജീവശാസ്ത്രപരമായ ജീവിത പരിവർത്തനം കൊണ്ട് ലോകത്തെ ഒന്നാകെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കാമെന്ന ആശയമാണ് ആശാനെ സ്നേഹഗായകൻ എന്ന പദവിയിലേക്ക് എത്തിച്ചത്. മനുഷ്യചിന്തയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാൽപ്പനികതയെ ആശാൻ ഉപയോഗപ്പെടുത്തി. 1873 April 12 ചിറയൻകീഴ് താലൂക്കിൽ കായ്ക്കര ഗ്രാമത്തിൽ തൊമ്മൻ വിളാങ്കം വീട്ടിലാണ് കുമാരു എന്ന കുമാരനാശൻ ജനിച്ചത്. 9 മക്കളുള്ള കുടുംബത്തിലെ 2-ാമത്തെ മകനായിരുന്നു കുമാരു. അന്നത്തെ പ്രത്യേക സാമൂഹ്യ സാഹചര്യങ്ങളിലും മെച്ചപ്പെട്ട പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചു. 14-ാം വയസ്സിൽ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള പ്രായമായില്ലെന്ന കാരണത്താൽ ജോലിയിൽ നിന്ന് പിരിയേണ്ടി വന്നു. പിന്നീടൊരു കഥയിൽ കണക്കെഴുത്തുകാരനായും നിമിഷ കവിയായും ഒക്കെ കാലം കഴിക്കുന്നതിനിടെയാണ് കുമാരൻ എന്ന ബാലൻ ശ്രീനാരായണ ഗുരുദേവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 1891 ഇരുവരുമായുള്ള ആ കൂടിക്കാഴ്ചയാണ് നവോത്ഥാന കേരളത്തിന്റെ നായകസ്ഥാനത്തേക്ക് ആശാനെ കൈപ്പിടിച്ചുയർത്തിയത്. ആശാനിൽ അന്തർലീനമായിരുന്ന കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ആദ്യം മൈസൂരിലും പിന്നീട് കൊൽക്കത്തയിലും അയച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുകയാണ് ഗുരുദേവൻ ചെയ്ത്. 1900 സംസ്കൃതത്തിൽ ഉപരിപഠനവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെ കരസ്ഥമാക്കി തിരികെ എത്തിയ കുമാരനാശാനെ കാത്തിരുന്നത് ഭാരിച്ച നിയോഗമായിരുന്നു. 3 വർഷക്കാലം അരുവിപ്പുറത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ച് കുട്ടികളെ പഠിപ്പിച്ചു. 1903 June 4 SNDP യോഗം സ്ഥാപിതമായ കാലത്ത് യോഗത്തിന്റെ സംഘടനാപരമായ ചുമതലകൾ ഏർപ്പിക്കാൻ ശ്രീനാരായണ ഗുരു തെരഞ്ഞെടുത്തത് പ്രിയ ശിഷ്യനായ കുമാരനാശാനിയായിരുന്നു. അങ്ങനെ 1903 കുമാരനാശൻ ആദ്യ യോഗം സെക്രട്ടറി പദവിയിലെത്തി. അന്നു മുതൽ 16 വർഷത്തോളം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ SNDP യോഗത്തിന്റെ സാരഥ്യം വഹിച്ചു. 1908 പ്രസിദ്ധീകരിച്ച വീണപ്പൂ എന്ന കൃതി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ പാഠ്യപദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത് മലയാള കാവ്യലോകത്ത് വലിയ ചലനമുണ്ടാക്കി. 1918 തന്റെ 45-ാമത്തെ വയസ്സിലാണ് ആശാൻ ഭാനുമതിയെ വിവാഹം കഴിക്കുന്നത്. വിവാഹാനന്തരമാണ് ആശാൻ പ്രശസ്തമായ ബുദ്ധചരിതം, ചിന്താവിഷ്ടയായ സീത, ചണ്ഡാലഭിഷുകി, കരുണ, ദുരവസ്ഥ എന്നീ കൃതികൾ രചിക്കുന്നത്. ആ കാലഘട്ടത്തിന്റെ സവിശേഷതയാകാം വിഷാദം കലർന്ന രചനകളായിരുന്നു ആശാന്റെ മാസ്റ്റർ പീസുകൾ. മലയാള സാഹിത്യത്തിലുണ്ടായ ആദ്യത്തെ ശ്രദ്ധേയമായ പ്രേമ ദുരന്ത കാവ്യങ്ങളാണ് ആശാന്റെ നളിനിയും ലീലയും. ദുരവസ്ഥ മലയാളക്കരയുടെ ദുരന്തപൂർണമായ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന കാവ്യവും. മലയാള കവിതയിൽ നവീന സാഹിത്യ സങ്കേതങ്ങളെ ആവിഷ്കരിച്ച ആശാൻ ആശയഗംഭീരൻ തന്നെയായിരുന്നു. മലയാള കാവ്യങ്ങൾ എഴുതി മഹാകവി പട്ടം കരസ്ഥമാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവരുടെ ഇടയിലൂടെ തന്റെ നിഗമനങ്ങളിൽ ഉറച്ചുനിന്നും ജനകീയ അംഗീകാരം നേടാൻ ആശാനായി. മലയാള ഭാഷയ്ക്കും ആധുനിക കേരളത്തിനും യുഗസൃഷ്ടാവാണ് മഹാകവി കുമാരനാശൻ. കവിതയെ ആശാൻ നവോത്ഥാനത്തിന്റെ വാക്കാക്കി തീർത്തു. അടിമത്തമില്ലാത്ത രാഷ്ട്രം, ജാതിമത വർണ്ണഭേദമില്ലാത്ത സമൂഹം, ചൂഷണമുക്തമായ സമുദായം തുടങ്ങിയ സാമൂഹ്യ അർത്ഥങ്ങൾക്കെല്ലാം അദ്ദേഹം തന്റെ കാവ്യ ദർശനങ്ങളാക്കി. കെട്ടിനിർത്താൻ കഴിയാത്ത ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കാമെന്ന് അധികാര ഗർവിന്റെ വാരേണ്യ ശക്തികളെ ആശാൻ കവിത ഓർമ്മപ്പെടുത്തി. സ്നേഹവിപ്ലവത്താൽ കാലത്തെ മാറ്റിയെടുത്തു. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെ തൻ എന്ന യുഗധീരതയുടെ പ്രഖ്യാപനത്താൽ മാറാതെ നിന്ന അടിമ ചരിത്രത്തെ അങ്ങനെ സാംസ്കാരികമാക്കി മാറ്റി. കുമാരനാശൻ സ്വപ്നജീവിയായ ഒരു കവിയായിരുന്നില്ല. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി നിരന്തരം ഇടപഴകി അവയെ മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഭാഷയുടെയും ഭാവനയുടെയും ഭാവസൗന്ദര്യങ്ങളുടെയും മാനവിക ദർശനങ്ങളുടെയും മഹാസ്വാതന്ത്ര്യം കൊണ്ട് 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യ നവോത്ഥാനത്തിന്റെ പതാകവാഹകനായി മാറിയ കുമാരനാശൻ മലയാളത്തിന്റെ വിശ്വ മഹാകവിയാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.